ചേച്ചിക്ക് അപ്പൊ ഇതിങ്ങനെ ഒരു എ ഫിലിം ആണെന്ന് അറിഞ്ഞിട്ട്, പിന്നെ എ ഫിലിം ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. എന്റെ ഒരു ആഗ്രഹം പറഞ്ഞാൽ അതിന് കുറെ വെട്ടിക്കൂട്ടേണ്ടി, അപ്പൊ നിങ്ങളുടെ കഥ തന്നെ മാറും, അല്ലെങ്കിൽ കഥ മനസ്സിലാവില്ല. അപ്പൊ കഥ ഇത് ഈ കഥ ഇങ്ങനെ മീനാക്ഷി ഫസ്റ്റ് ഇവിടെ തന്നെ വരണം എന്നാണ് എന്റെ വരാം. ഏ പറ്റില്ലേ, അല്ല ഞാൻ വരാം. എന്റെ ഭഗവാനെ, എന്റെ ദേവി. അങ്ങനെ കൂടുതൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാനും വന്നില്ല. ലൊക്കേഷനിൽ എത്തുന്നു ആദ്യം, ഇങ്ങനെ ഓരോ ഡ്രസ്സ് തരുന്നു, ഓരോ സീൻ തരും അമ്മ. ഓരോ ഞാൻ ഓരോ ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകുമ്പോ അമ്മ എന്തായത്. പക്ഷേ ഇപ്പൊ ചതുരം കണ്ടു കഴിഞ്ഞപ്പോ അമ്മ എനിക്ക് മറ്റേ ഇങ്ങനെ കാണിച്ചിട്ട് ബെസ്റ്റ് ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞോ. ഏ അങ്ങനൊന്നുമില്ല, നീ അതൊന്നും നോക്കണ്ടേ, എന്താ ടെലിവിഷനിൽ എന്താ. അത് വേറെ ഞാൻ ഓക്കെ ആയിരുന്നു. അതായത് വാസന്തിയിലെ ചില ക്ലിപ്സ് തുടരം എന്ന് പറയുന്ന ഒരു 20 മിനിറ്റിന്റെ ഒരു ഫിലിം, അതുവരെ ഞാൻ ഓക്കെ ആയിരുന്നു. ഇവരുടെ ആക്ടിംഗ് ഇത് കാണിക്കേണ്ട ഒരു കാര്യം. പക്ഷെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം അടിപൊളിയായിരുന്നു, ഞാൻ പോലും കരഞ്ഞു. സീരിയല്ല എപ്പിസോഡ്. So once again, welcome to On Air with Meenakshi. അപ്പം സ്വാസിക ചേച്ചി വാക്ക് പാലിച്ചിരിക്കുകയാണ്. സ്വാസിക ചേച്ചിയുടെ ഇന്നത്തെ ആ ഗസ്റ്റിനെ നമ്മളുടെ ഒപ്പം ഇപ്പം സ്വാസിക ചേച്ചി ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പം അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലല്ല, പ്രൊഡ്യൂസർ ചേട്ടന്റെ ഫ്ളാറ്റിലാണ്. ചേട്ടാ മിണ്ടല്ല, ഞാൻ ഇന്റർവ്യൂ എടുത്തില്ല. അപ്പൊ നമുക്ക് സ്വാഗതം ഇല്ല, നിങ്ങൾ ഒച്ച കേട്ടല്ലോ. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹം ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്, രണ്ട് ലെജൻസിന്റെ മകനാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം സിദ്ധാർത്ഥ് ഭരതൻ. ഓക്കെ, സത്യം പറഞ്ഞ ഇവരുടെ കുറെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ, ചതുരം എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചോദിച്ചറിയാനുണ്ട്. ഇതൊരു അയൽക്കൂട്ടം അങ്ങനെ ഒരു അയൽക്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു എറോട്ടിക് ഫിലിമാണ്. അത് മീനാക്ഷി ഒന്ന് ഞെട്ടി. അല്ല ടീസർ കണ്ടപ്പോ ഞാൻ കണ്ടിരുന്നു ഇതിന് എ സർട്ടിഫിക്കറ്റ് ആണെന്ന്. പക്ഷേ ഇങ്ങനെ അയൽക്കൂട്ടത്തിലുണ്ടായ എറോട്ടിക് സിനിമ എന്നൊക്കെ പറയുമ്പോ, അല്ല നിങ്ങളെ അയൽക്കൂട്ടത്തിൽ ഉണ്ടായ സിനിമയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ യഥാർത്ഥ സിനിമ എന്താണെന്നുള്ളത്, അപ്പൊ ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഇച്ചിരി എറോട്ടിസം സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പൊ അതാണ് അയൽക്കൂട്ടത്തിലെ ഒരു. അപ്പൊ അവർ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല അങ്ങനെയല്ല, എറോട്ടിക് സംഭവം ഉൾപ്പെടുത്തി എന്നല്ല, അങ്ങനെ ഒരു ജോണറിൽ ഒരു ഫിലിം ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു, ഇപ്പോ സ്വതവേ ഒരു ചെറിയൊരു ടാബു ഉണ്ടല്ലോ ഇത്തരം ഫിലിംസിനോട് ഇൻ ജനറൽ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ ടാബുവിനെയൊക്കെ മറികടന്നൊരു പ്രൊഡക്ഷൻ ടീം നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ അയൽക്കൂട്ടത്തിലൊരു എറോട്ടിക് ഉണ്ടാക്കാൻ പറ്റി. നമുക്ക് ഇഷ്ടപ്പെട്ടു അയൽക്കൂട്ടത്തിൽ ഒരു എറോട്ടിക് സിനിമ. അതിൽ ഞാൻ അയൽക്കൂട്ടത്തിലുള്ളതല്ലായിരുന്നു, അല്ല അയൽക്കൂട്ടത്തിലേക്ക് വന്നതാണ് എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇത് കഥ കേൾക്കാൻ പറഞ്ഞപ്പോ. അപ്പൊ ഇവിടെ ഷീസ് നോട്ട് അല്ലേ, ഇവിടെ ഫ്ലാറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നു, കഥ കേട്ടിട്ട് ഇങ്ങനെ ഇവിടുന്ന് യാത്രയാകുന്ന വഴിക്കാണ് ഇത് വാങ്ങിക്കണം എന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നി. പിന്നെ നമ്മൾ ഇവിടെ വാങ്ങിച്ചു, പിന്നെ നമ്മൾ സിനിമ ചെയ്തു. അപ്പൊ ചതുരമാണ് ബേസിക്കലി വീടിന് വരെ ഒരു കാരണമായത്. കാരണം ആയോ? ആയി ആയില്ലോ, ആക്കാം. ചേച്ചിക്ക് അപ്പൊ ഇതിങ്ങനെ ഒരു എ ഫിലിം ആണെന്ന് അറിഞ്ഞിട്ട്, അതായതാണോ അത്? പിന്നെ എ ഫിലിം ആണെന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. എന്റെ ഒരു ആഗ്രഹം. അല്ല അതായത് ഒരു ഒരു കാര്യം ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഞാനൊരു അഡൽട്ടാണ്, ഇവളൊരു അഡൽട്ടാണ്, ഇന്റർവ്യൂ ചെയ്യുന്ന മീനാക്ഷി ഒരു അഡൽട്ടാണ്. അപ്പൊ നമുക്കൊരു അഡൽട്ട് ഫിലിം കാണുന്നതിൽ എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഓക്കെ, മേ ബി നിങ്ങൾ 15 വയസ്സിന്റെ താഴെ, ഞാനൊരു 13 വയസ്സുകാരനും ഇവളൊരു 12 വയസ്സുകാരി ആണെങ്കിൽ ഈ പറയുന്നതിലൊരു വിഷയമുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. തിയേറ്ററിൽ വരുന്ന ഒട്ടുമിക്ക
ഫിലിം ഗോവേഴ്സും അഡൽസാണ്. അപ്പോ അഡൽസിന് ഒരു സിനിമ കാണിക്കുന്നതിന്റെ എനിക്ക് നമ്മളിപ്പോ എല്ലാ ജോണറിലുള്ള സിനിമയും കാണുന്നുണ്ട്. ഞാൻ ചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലളിതാമ്മ ഇതിന്റെ പ്രിവ്യൂ കണ്ടിട്ട് എന്തായിരുന്നു ലളിതാമ്മ പറഞ്ഞിരുന്നത്? അമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു പടം കാണുമ്പോ ഓബിയസ്ലി രണ്ട് വിഭാഗക്കാരുണ്ടാവുമല്ലോ, അതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും പറയും. അപ്പൊ അങ്ങനെ അവിടെ കുറച്ചുപേര് ഡീമെറിറ്റ്സിനെ കുറിച്ച് തുടങ്ങി പതുക്കെ. അപ്പോ അവരെ കൗണ്ടർ ചെയ്യാൻ ഞാൻ കൗണ്ടർ ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അമ്മയാണ് കൗണ്ടർ ചെയ്തിരുന്നത്. ബിക്കോസ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ലൈക്ക് അത് കാണിക്കണം, ഇല്ലെങ്കിൽ അത് അതിലൂടെയാണ് അതിന്റെ പോക്കുള്ളത്. അത് അവോയ്ഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടോ അതിലേക്ക് ആ കഥയിലേക്ക് അല്ലെങ്കിൽ ഇവളുടെ ക്യാരക്ടറിന്റെ ഡെപ്ത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു സാധനം ആ ആർട്ടിസ്റ്റിനാണ് മനസ്സിലാവണം. ഒരു അമ്മയുടെ ഒരു പ്രൊട്ടക്റ്റീവ് സാധനമല്ല, ആസ് എൻ ആർട്ടിസ്റ്റ് ഷീ കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പൊ ഇതേ അഭിപ്രായം ആക്ച്വലി ഞങ്ങൾ സെൻസറിൽ പോയപ്പോഴും സെൻസർ ഓഫീസറിനും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എ സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾ അതിന് കുറച്ചൊന്ന് വീട്ടറായി ഇതൊന്ന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ലൈനിൽ അവര് പറഞ്ഞു അതിന് കുറെ വെട്ടിക്കൂട്ടേണ്ടി വരും, അപ്പൊ നിങ്ങളുടെ കഥ തന്നെ മാറും, അല്ലെങ്കിൽ കഥ മനസ്സിലാവില്ല. അപ്പൊ കഥ ഇത് ഈ കഥ ഇങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ വരണം. കൊറേ ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷെ ഒന്നും ഇതുപോലെ കുത്തി കയറ്റി നമ്മൾ അനാവശ്യമായിട്ടുള്ള സീൻസ് ഒന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. ലളിതാമ്മ പറഞ്ഞ പോലെ തന്നെ അതില്ലെങ്കിൽ ആ കഥയുടെ ഒരു അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവില്ല അത്രേ ഉള്ളൂ. എന്തുകൊണ്ടാ ചേട്ടാ ഇപ്പൊ സ്വാസിക ചേച്ചിനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാരണം? സിനിമയിലുടനീളം അല്ല, ഓവർ ആക്ടിങ് ഉള്ള ആൾക്കാരെ അത് അതും ഒരു ധാരണയുണ്ട് ഇവിടെ. ഓവർ ആക്ടിങ് ഓവർ ആക്ട് ചെയ്യുന്ന ആൾക്കാരെ ഡയറക്ട് ചെയ്യാനാണ് ആക്ച്വലി സുഖം. എന്താ വെച്ചാൽ ആക്ടിങ് കുറച്ച് കുറച്ചാ പോരെ, അണ്ടർ ആക്ട് ചെയ്യുന്നതിനാണ് വൻ പണി. ആക്ടിങ് പുറത്തേക്ക് എടുക്കണല്ലോ അത്. ചേട്ടൻ നേരത്തെ പറഞ്ഞില്ലേ വീണ്ടും വീണ്ടും നമുക്ക് ഒരു സാധനം ഇങ്ങനെ നന്നായി നന്നായി ചെയ്യാൻ പറ്റുന്നത്. ഇതിനു മുമ്പ് ചെയ്ത ഏതെങ്കിലും പടം കാണുമ്പോ ഇത് അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെയാവുന്നത്? ഇപ്പൊ ചന്തേട്ടനെ വിടിയാ, വർണ്ണിത്തിലാശങ്ക, പല ഫിലിംസ് ഒന്ന് ആലോചിച്ച് നോക്കേ, ഏതെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കുമല്ലോ, ബിക്കോസ് നമ്മൾ ചെയ്ത ഒരു വർക്കാണല്ലോ. അതിൽ ഒരു ചെറിയ അഡീഷൻ അവിടെ മറ്റേ സൗണ്ട് അത് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അതിലൊരു സത്യം പറഞ്ഞാൽ അതിലൊരു വലിയ പ്രസക്തി ഇല്ല, ബിക്കോസ് നമ്മളൊരു ഒരു ഫിലിം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ പോസ്റ്റ് പ്രൊഡക്ഷൻ പീരീഡിലൊക്കെ നമ്മൾ അതിനെ ഏറ്റവും നന്നാക്കാനായിട്ട് നമ്മൾ നന്നാക്കുകയും ചെയ്തു. അല്ല, അതിൻ്റെ ഒരു സെറ്റ് ഓഫ് വർക്ക് കഴിഞ്ഞു എന്നിട്ടാണ് നമ്മളത് റിലീസ് ചെയ്യണം. അപ്പോൾ റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ യു ആർ സാറ്റിസ്ഫൈഡ് ആസ് എ മേക്കർ വിത്ത് ദാറ്റ് ഫിലിം. പിന്നെ ആ ഫിലിമിൻ്റെ വേർഡിക്റ്റ് എഴുതുന്നത് കാണുന്ന ഓഡിയൻസാണ്, അത് നമ്മുടെ കയ്യിലല്ലല്ലോ. സോ ആ റിലീസിൻ്റെ തലേന്ന് വരെയാണ് നമ്മുടെ കയ്യിലുള്ളത്. വൺസ് അത് ആയിക്കഴിഞ്ഞാൽ ദെൻ ഓഡിയൻസിൻ്റെ ആണ് അത് ആ പ്രൊഡക്റ്റ്. സോ ആ നേരത്തെ എനിക്കിപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ ഒക്കെ അവിടെ സൗണ്ട് കൊണ്ടായിരുന്നു ഇവിടെ ഇത് ചെയ്യാൻ, അത് എനിക്ക് മാത്രം തോന്നുന്ന ഒരു പ്രോസസ്സാണ്. അതെനിക്ക് എൻ്റെ അടുത്ത ഫിലിം ഞാൻ ചെയ്യുമ്പോൾ ആ എക്സ്പീരിയൻസസ് എല്ലാം എനിക്ക് റിഫ്ലക്ട് ചെയ്യാം, എന്നിട്ട് അത് ബെറ്റർ ആക്കാൻ നോക്കാം. പക്ഷെ എന്നാലും എനിക്ക് ഉറപ്പാണ് അപ്പോഴും ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ അത് ചെയ്യരുത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. സ്റ്റിൽ ഏതെങ്കിലും ഒരു പടത്തിന്റെ ഒരു ക്ലൈമാക്സിന് ഒരു ചേഞ്ച്, ഒരു ഓൾട്ടർനേറ്റ് ക്ലൈമാക്സ്, അപ്പൊ നമുക്കിത് അറിയാനായിട്ട് ഒരു ആകാംക്ഷ, ഒരു ഓൾട്ടർനേറ്റ് ക്ലൈമാക്സ് മനസ്സിലുണ്ടായിരുന്നു ഉണ്ടോ? എനിക്ക് പേടി ഉണ്ടായിരുന്നു നിദ്ര ചെയ്യുന്ന സമയത്ത്, അതിന്റെ ക്ലൈമാക്സ് ആ ഹോൾ തിങ് ഷീ സിങ്സ് ഇൻ ടു, അവര് ബോട്ടിൽ പോണു, ബോട്ടിൽ പോയിട്ട് അവര് വെള്ളത്തിൽ വീണു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന ആ കിസിന്റെ സമയത്ത് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് മാറ്റേണ്ടി വരുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഐ കുഡ് ഈസിലി എക്സിക്യൂട്ട്. ഇനി കമ്മിങ് ടു സ്വാസിക ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞല്ലോ പല നായികമാരും ഈ സ്ക്രിപ്റ്റ് ഇത് ചെയ്യുന്നില്ല എന്നൊരു പേടി കൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു കറേജ് എന്തായിരുന്നു ഇത് വന്നപ്പോ ഏറ്റെടുക്കാൻ? എനിക്ക് വേറെ സിനിമ ഇല്ലാത്തോണ്ട് ഒരെണ്ണം ഏറ്റെടുത്തല്ലേ പറ്റും. ഇങ്ങനത്തെ ഒരു ചാൻസ് എപ്പോഴും കിട്ടിയെന്ന് വരില്ലല്ലോ,
അപ്പൊ ഞാൻ എന്റെ പേടി കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ എന്തെങ്കിലും ആവോ, അങ്ങനത്തെ ടെൻഷൻ കാരണം ഒരു നല്ല സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു മണ്ടത്തരാവോ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഞാൻ എന്റെ എനിക്ക് തോന്നുന്നു ആ അന്നത്തെ ആ സ്റ്റേറ്റ് അവാർഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കോള് വന്നത്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ എനിക്കിങ്ങനെ തോന്നി ഇതൊരു നല്ലൊരു തുടക്കമാണെന്ന് തോന്നുന്നു. കാരണം എന്നെ ഇത്രയും വിശ്വസിച്ച ഒരു ക്യാരക്ടർ അങ്ങനെ തരാൻ തോന്നി, ഒരു ഡയറക്ടർക്ക് തോന്നുന്നതന്നെ വലിയ കാര്യമാണ്. അപ്പൊ അത് വന്നപ്പോ നമ്മള് നമ്മുടെ ചെറിയ ചെറിയ ഇൻഹിബിഷൻസ് കാരണം അത് വേണ്ടാന്ന് വെക്കണ്ട. കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ചെയ്യും, അത് നന്നായിട്ട് ചെയ്യും, എല്ലാം ഓക്കെയാണ്. പക്ഷെ ഞാൻ ചെയ്യുമ്പോ എനിക്കത് എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ കരിയറിൽ ഒരു നല്ലൊരു മാറ്റം ഒരു ബ്രേക്ക് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാനത് ഓക്കെ പറഞ്ഞത്. ആ കറേജ് വന്നത് നമ്മളിങ്ങനെ പറയലോ, ഒന്നുമില്ലാത്തവന്റെ മുന്നിൽ ഒരു സംഭവം വരുമ്പോ നമുക്കത് ചെയ്ത് ഫലിപ്പിക്കണം. കുറെ ഓപ്ഷൻസ് ഉള്ളപ്പോഴാണ് നമ്മള് ഇതായിരിക്കും ബെസ്റ്റ്, ഇതായിരിക്കും ബെസ്റ്റ്, എന്റെ ഇമേജ് പോകുന്നത് അല്ലെങ്കിൽ ഇമേജ് അങ്ങനെ വരുന്നത് അപ്പോഴാണ്. സോ ചോയ്സസ് കുറയുമ്പോ നമ്മള് വരുന്ന ബെസ്റ്റിനെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ വീട്ടില് ഇത് അവതരിപ്പിച്ചപ്പോ കഥ കേൾക്കുമ്പോ അമ്മയുണ്ട്, അമ്മ ഇതുപോലെ ഇത് സിദ്ധുവേട്ടന്റെ ഹാളിലിരുന്നാണ് കഥ പറയുന്നത്. അപ്പൊ നമ്മള് ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് കഥ പറയുന്നു, അമ്മ അവിടെ ഹാളിലിരുന്ന് ഇങ്ങനെ ഇരിക്കണു. അപ്പൊ അമ്മ ഇങ്ങനെ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് അപ്പോഴും ഇതേപോലെ തന്നെ എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കഥയൊക്കെ പറഞ്ഞത്. അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ കൃത്യം കേട്ടില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, എന്താണ് അങ്ങനെ, അത് നിദ്ര പോലെ അല്ല, അതിന്റെ വേറെ ലെവൽ പറഞ്ഞു കേട്ടില്ല എന്താണെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അല്ല അങ്ങനെയല്ല, കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെയാണ് സിനിമ. പിന്നെ അമ്മ അങ്ങനെ കൂടുതൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാനും വന്നില്ല. ലൊക്കേഷനിൽ എത്തുന്നു ആദ്യം ഇങ്ങനെ ഓരോ ഡ്രസ്സ് തരുന്നു, ഓരോ സീൻ തരുമ്പോ അമ്മ ഓരോ, ഞാൻ ഓരോ ഡ്രസ് ചേഞ്ച് ചെയ്ത് പോകുമ്പോ അമ്മ എന്തായത് എന്റെ ദേവി. അല്ല അമ്മയ്ക്ക് തന്നെ ഇത് പുതുമയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അമ്മക്ക് പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റില്ല. നമ്മള് മനസ്സ് വന്നു ഇത് ചെയ്യുന്നു, പിന്നെ ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അമ്മ ഇങ്ങനെ പറയാം, എന്നാ റിലീസ്, എന്നാ റിലീസ്. അമ്മക്ക് ടെൻഷൻ ടെൻഷൻ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ടെൻഷൻ. ചതുരം എന്ന് പറയുമ്പോ ഒരു ടെൻഷൻ ഉണ്ട്. അയ്യോ ചതുരം, അയ്യോ ചതുരം. ആദ്യം അമ്മ ഒരു ഒടിടി, ആ ഓക്കെ ഒടിടിയിലാണ്, അങ്ങനെയാണ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത്. അത് കുഴപ്പമില്ല, എല്ലാരും അവരവരുടെ റൂമിലിരുന്ന് കണ്ടോളല്ലോ. തിയേറ്റർ എന്ന് പറയുമ്പോഴാണ് അമ്മ ശരി തിയേറ്ററിലാണ്. അത് വരും, അത് വരും. പക്ഷേ മൊത്തത്തിൽ അതായത് നമ്മളൊരു പുതിയ സാധനം, ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ഒരു പുതിയ സാധനം എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എങ്ങനെയാണോ കുറച്ച് കൺഫ്യൂസ്ഡ് ആയി, അതേപോലെ സ്വാഭാവികമായിട്ട് അമ്മയ്ക്കും ഉണ്ടാവും. അത്രേ ഉള്ളു, അല്ലാണ്ട് വലിയ ഭീകര പ്രശ്നമൊന്നുമില്ല. അതങ്ങനെ അത് ഓഫ്കോഴ്സ് സിനിമ അമ്മ മനസ്സ് എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ വിടുന്നു വിടുന്നു. അത് എന്തായാലും ഇനി സിനിമ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഉള്ളിൽ ആക്ട്രസ് എന്നുള്ള രീതി ഇപ്പൊ ലളിതാമ്മ ചിന്തിച്ചതുപോലെ ഈ പടത്തില് ഈ പറയുന്ന എറോട്ടിസം ഒക്കെ ഒരു മേളിലത്തെ ലെയറാണ്, കുറെ കൂടെ ഉണ്ട് അതിനകത്ത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വെറും ഒരു എറോട്ടിക് ഫിലിം അല്ല, കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇറ്റ് കീപ്സ് യു എൻഗേജ്ഡ് ബേസിക്കലി. ബാക്കി സാധനങ്ങൾ തേടി പോകുന്നു, ഐ മീൻ കഥയുടെ നുറുക്കങ്ങൾ തേടി പോകുന്നു. സോ അതാണ് ഒരു മെയിൻ സാധനം. അപ്പൊ അതിനകത്ത് ഒരു വൺ ഓഫ് ദി യു എസ് പീസ് ആണ്. നമുക്ക് എന്തായാലും അറിയാം അതിൽ എന്തോ ഒരു സംഭവം, കാരണം ചേട്ടന്റെ എല്ലാ സിനിമകളിലും ഒരു വെറൈറ്റി എലമെന്റ് എല്ലാ പടത്തിലും ഉണ്ടാവാറുണ്ട്. നമ്മള് എല്ലാ മലയാളികളും പറയുന്ന കാര്യമാണ്, എല്ലാ സിനിമ ഇപ്പൊ ലാസ്റ്റ് വർണ്ണത്തിൽ ആശങ്ക, അതും ഒരുപാട് പേര് കണ്ടിട്ട് ഇവ നമ്മളൊക്കെ കാണുമ്പോ ഓക്കെ ഒരു വെറൈറ്റി സംഭവം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിദ്ധാർത്ഥ് ഭരതൻ ഫിലിം എന്ന് പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്ലാസ് ഉണ്ട്. ഈ ഒരു ക്ലാസ് അത് അച്ഛന്റെ അടുത്ത് നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം ചെയ്തതിൽ ഏതാണ് ഫേവറേറ്റ് ഫിലിം? ഇൻസ്പയർഡ് ആയിട്ടാണോന്ന് പറഞ്ഞാല് അത് നെയിം കീപ്പ് അപ്പ് ചെയ്യണ്ടേ, ഇൻസ്പയർ ആയില്ലേ. ഭരതന്റെ മോന് വേറെ ഇപ്പൊ കമ്പയർ ചെയ്യണ തന്നെ അങ്ങനെയാണല്ലോ, നാല് പടം ചെയ്ത് നമ്മളെ നാഷണൽ അവാർഡ് കിട്ടിയ ഭരതനായിട്ടാണല്ലോ കമ്പയർ. അതൊരു ടെൻഷൻ ഉണ്ടോ ചേട്ടന്? ഇല്ലല്ല, എന്ത് ടെൻഷൻ. സോ അതൊരു വിഷയമല്ല. പിന്നെ അച്ഛന്റെ ഫേവറേറ്റ് ഫിലിം താഴ്വാരമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു മൂഡിലൊക്കെ ഒരു ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഇപ്പൊ കുറച്ച് പേരായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ ഒരു മൂഡിലൊരു ഫിലിം. ഞാനും ട്രൈ ചെയ്യുന്നു ആ മൂഡിലൊരു ഫിലിം. ഇനി കമ്മിങ് അപ്പ് അല്ല, അതെ ചതുരം ചതുരം ഓൾറെഡി ചെയ്തല്ലോ. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ആ മൂഡിലൊരു ഫിലിം ഉള്ളൊരു താഴ്വാരല്ല, താഴ്വാരം മൂഡ് റിവെഞ്ച് അങ്ങനൊന്നും അല്ല. ഞാൻ പറഞ്ഞ അല്ലാതെ ഭരതന്റെ ഒരു ചെറിയ എറോട്ടിസം മിക്സ്ഡ് ആയിട്ടുള്ള പുള്ളിയുടെ ചില ഡ്രാമ ഫിലിംസ് ഉണ്ടല്ലോ.
ആ ഒരു ക്ലാസ് വിടാണ്ടുള്ള ഒരു ഇതെന്നല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഇപ്പൊ ലളിതാമ്മ ചേട്ടന്റെ ഇത്രയും ഫിലിംസ് കണ്ടതില് ഏതായിരുന്നു ലളിതാമ്മേന്റെ ഫേവറേറ്റ് ഫിലിം? എന്റെ മിക്കവാറും ചന്ദ്രേട്ടനായിരിക്കും. പക്ഷേ ഇപ്പൊ ചതുരം കണ്ടു കഴിഞ്ഞപ്പോ അമ്മ എനിക്ക് മറ്റേ ഇങ്ങനെ കാണിച്ചിട്ട് ബെസ്റ്റ് ഇതാണ് ബെസ്റ്റ്, ഇത് നല്ല നന്നായി ചെയ്തിട്ടുണ്ടോ, ഏറ്റവും നന്നായി ചെയ്തൊരു. ചേച്ചി ഇപ്പൊ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നത് സീത അങ്ങോട്ടെ സാരിയെ കൊടുത്ത് സിന്ദൂരൊക്കെ തട്ടെ, അതിനകത്ത് തന്നെ മറ്റേ ഫസ്റ്റ് നൈറ്റിന്റെ ഇത് വന്നപ്പോ കൊറേ ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ലേ വന്നു. അപ്പം ഇങ്ങനെ ഒരു ക്യാരക്ടർ കമ്മിറ്റ് ചെയ്തപ്പോ ഇനി ആ ഇമേജ് പൊളി അങ്ങനത്തെ ഭയങ്കര ആളായിരുന്നു. അതായത് ഞാൻ ഇവരെ വിളിക്കുമ്പോ മറ്റേ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വാസന്തിയിൽ അഭിനയിച്ച സ്വാസിക, വേറൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് മീറ്റ്, അത് കഴിഞ്ഞ് ഞാൻ തുടരും എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം കണ്ടു യൂട്യൂബിൽ. അപ്പോൾ ഏകദേശം ഐഡിയയും കിട്ടി, കൊള്ളാലോ ഇവരെ വിളിക്കാലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് എല്ലാം ഇതാക്കി സൈൻ അപ്പ് ചെയ്തു. ഞാൻ സീതയിലും ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ട് ഞാൻ ഒരു എപ്പിസോഡ് അയച്ചുതരാന്ന് പറഞ്ഞിട്ട് ഒരു എപ്പിസോഡ് അയച്ചു. എനിക്ക് സത്യം ഞാൻ ഒന്ന് പേടിച്ചു പോയി, അയ്യോ ഇത്ര സെറ്റപ്പ് ആക്കിയല്ലോ, ആകെ പുലിവാനായല്ലോ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ഏതോ കാലി പിടിക്കുന്ന ഏതോ ഒരു എപ്പിസോഡ്. കാലി പിടിക്കുന്ന ഡിവോഴ്സ് ചെയ്തിട്ട് ഞാൻ തിരിഞ്ഞ് ഭർത്താവ് ഡിവോഴ്സ് ചെയ്തിട്ട് അമ്പലത്തിലല്ല പൂജാമുറിയിലൊക്കെ പൂജാമുറിയിൽ താലി വലിച്ചുരുന്നത്. അത് പറ ഞാൻ പെർഫോം ചെയ്തത് കൊള്ളില്ലാത്തിട്ടല്ലോ, അതില് ഡയലോഗ്സ് ഫോർമാറ്റിന്റെ വിഷയമല്ല. അത് ഇവര് മാത്രല്ല കേട്ടോ, ഇത് കണ്ട് ആകെ ഇതായിട്ട് ഇതൊന്ന് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബെസ്റ്റ് അഡ്വൈസ് ചോദിക്കാമെന്ന് അമ്മയുടെ അടുത്തിട്ട് നേരെ അമ്മയുടെ അടുത്ത് എന്ത്, അപ്പൊ അതൊക്കെ ഇങ്ങനെ ടോപ്പിക്കൊക്കെ എടുത്തിട്ടു സ്വാസിക. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാസിക ടെലിവിഷൻ ആണ് അത്ര, അല്ലെ നിനക്കറിഞ്ഞൂടെ സീതയിൽ അഞ്ചുകൊല്ലത്തൊക്കെ അമ്മ ഇങ്ങോട്ട്, ഇല്ല ഞാൻ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചു നീ ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ചെയ്യണത്, ഞാൻ അറിഞ്ഞില്ല, ഇതിപ്പോ വേറെ എന്തെങ്കിലും ഏയ് അങ്ങനൊന്നുമില്ല നീ അതൊന്നും നോക്കണ്ട, എന്താ ടെലിവിഷനിൽ എന്താ ആക്ടേഴ്സ് അല്ലേ. അത് വേറെ ഞാൻ ഓക്കെ ആയിരുന്നു. അതായത് വാസന്തിയിലെ ചില ക്ലിപ്സ് തുടരം എന്ന് പറയുന്ന ഒരു 20 മിനിറ്റിന്റെ ഒരു ഫിലിം, അത് വരെ ഞാൻ ഓക്കെ ആയിരുന്നു. ഇവിടെ ആക്ടിങ് ഇത് കാണിക്കേണ്ട ഒരു കാര്യം, ഇത് കൊണ്ടുവന്ന് കാണിച്ചതും എനിക്ക് എന്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ അയ്യോതായി പോയി. സീരിയൽസ് ഇഷ്ടല്ലേ? ഇഷ്ടല്ലായിരിക്കും. സീരിയൽസ് ഇഷ്ടല്ലേന്ന് പറഞ്ഞാല് ഇവര് സെയിം കഥയൊക്കെ തന്നെ ഈ പറഞ്ഞോണ്ടിരിക്കണേ, ഒരു വലിയ കുടുംബം മറ്റേ കുടുംബത്തിലെ മറ്റേ പെണ്ണിന്റെ വിഷയം അമ്മയ്ക്ക് ഇത് ഇത് സെയിം ഇത് എത്ര നാളെന്ന് പറയുന്നത് പറയാം. എന്റെ അമ്മ സീരിയലും തന്നെയാണ് സമയം, അപ്പൊ സമയമൊക്കെ ഞാൻ കാണുമായിരുന്നു അമ്മയൊക്കെ ഉള്ള. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഏകദേശം ആ ലൈൻ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദേർ ഈസ് നത്തിങ് ഹാപ്പനിങ് ആൻഡ് പിന്നെ നമ്മളെ ഇൻസ്പയർ ചെയ്യണ ഒരു സാധനമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു നമ്മള് ഒരുപാട് സീരിയൽസിന് അതിന്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കഥകൾ അതാ പറഞ്ഞേ. അപ്പൊ അത് പോട്ടെ, പക്ഷെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം അടിപൊളിയായിരുന്നു, ഞാൻ പോലും കരഞ്ഞുപോയി. സീരിയൽ അല്ല, അപ്പോഴാണ് എന്റെ കണ്ണുനീര് ഒപ്പിയത്. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കണ്ണുനീര് ഒപ്പിക്കൊടുത്തു. ചേച്ചി ഇതിന്റെ രണ്ടിലെ അഭിനയത്തില് എന്തെങ്കിലും വ്യത്യാസം കാണുന്നുണ്ടോ ഈ കൊടുക്കുന്നതില്? അല്ല അതാ പറഞ്ഞ വ്യത്യാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് ഫിലിം ചെയ്യുമ്പോ കുറച്ചും കൂടി എല്ലാം കാര്യങ്ങളും സട്ടിൽ ആയിരിക്കും. പിന്നെ നമ്മളുടെ എന്താ പറയാ, നമ്മള് ഒരു ക്യാരക്ടർ കുറച്ച് പഠിച്ച് അല്ലെങ്കിൽ അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് ചെയ്യാനുള്ളൊരു സമയമുണ്ട്. മറ്റേടെ നമുക്ക് അങ്ങനെയല്ല, അത് വേറൊരു പാറ്റേണിലാണ് നമ്മൾ വർക്ക് ചെയ്ത് പോകുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് ഡയലോഗ്സ് വരുന്നു, അത് പ്രോമിറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ തന്നെ പറയുന്നു. അതിലെന്തെങ്കിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഒരു ഇൻപുട്ട് കൊടുക്കാനൊന്നും ഒരു സമയമില്ല, കാരണം ഒരു ദിവസം ഒരു അതാണ് അവര് അങ്ങനെ എടുത്തു പോവാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല, കാരണം നടക്കുന്ന ഒരു സംഭവമാണ്, നമ്മള് മൂവി പോലെ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സീരിയൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്, അവരതില് യൂസ്ഡ് ആയി. അപ്പൊ ഇതേപോലുള്ള ഡയറക്ടേഴ്സ് നമ്മളെ വിശ്വസിച്ച് നമുക്കൊരു ക്യാരക്ടർ തന്ന അവര് പറയുന്നതിന്റെ രീതികളുണ്ട്, അതൊരു നാലഞ്ചെണ്ണം ഉണ്ട് ടെംപ്ലേറ്റ്.
ഈ ടെംപ്ലേറ്റ് തന്നെ മറിച്ച് മാറ്റി മാറ്റി മറിച്ച് ഒക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ വിഷമാണെങ്കിൽ സ്ലോ, ദേഷ്യമാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെ ഒരു പല വന്ന് നിൽക്കുന്നത് വന്ന് നിന്ന് ഇങ്ങനെ ഇങ്ങനെ വന്നു, നമ്മൾ ഇങ്ങനെ വന്നു. അതൊക്കെ അതിന്റെ ഒരു പാറ്റേൺ, അത് ടെലിവിഷന് വേണ്ടിയിട്ട്, അത് തെറ്റെന്നല്ല, അത് അതിനുള്ള ഫോർമാറ്റ് അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ മൂവിയിൽ അങ്ങനെയല്ല, നമ്മുടെ മൂവ്മെന്റ്സ് കുറച്ചും കൂടി. അപ്പൊ നമ്മളിത് ആദ്യമൊക്കെ നമ്മളൊരു സീനോ സാനോ ചെയ്യുമ്പോ ഇവളുടെ ആദ്യം അതാ കിട്ടുക നമുക്ക്. പൊതുവെ ഡയറക്ടേഴ്സിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതായത് സീരിയൽ ആർട്ടിസ്റ്റുകളെ ഇങ്ങനെ ഇപ്പൊ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ വൈ? നേരത്തെ പറഞ്ഞ റീസൺ ഈ ഉണ്ടോന്ന് ചോദിക്കുമ്പോ മേ ബി ഇന്നൊരു റീസൺ ആയിരിക്കും, ബിക്കോസ് ഇവരൊരു ടെംപ്ലേറ്റില് ട്യൂൺഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു സാധനം ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ബ്രേക്ക് ചെയ്യണം, അതല്ല നിങ്ങൾ ഡയറക്ടേഴ്സിന്റെ ജോലി. തേങ്ങ ആയിരുന്നെങ്കിൽ അല്ലാതെ എടുത്തു വെച്ച് ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. അല്ലാതെ ഞങ്ങളെ ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റും, ഞങ്ങളെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു ധൈര്യം കാണിക്കൂ ഡയറക്ടേഴ്സ്. ഒരു താങ്കൾ കാണിച്ചു, അത് വേറെ കാര്യം. പക്ഷെ അതേപോലെ കാണിച്ചു വേറെ ഡയറക്ടേഴ്സ് ഉണ്ട്, കാരണം ഒരുപാട് പേര് സീരിയൽ. ഷാറുഖ് ഖാൻ അങ്ങനെ, ഞാൻ ടെലിവിഷൻ രംഗം മോശമാണെന്നല്ല പറഞ്ഞത്, അതേപോലെ ബ്രേക്ക് ചെയ്യാനുള്ള ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ്, പക്ഷെ ചില ഡയറക്ടേഴ്സിന് അതൊരു പേടിയാണ്, അവരെ മോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അവരുടെ അടുത്ത് നിന്ന് കിട്ടുമോ എന്നുള്ളൊരു പേടി. അത് കുറ്റം പറയാൻ പറ്റില്ല, സ്വാഭാവികം. പക്ഷെ ചില ഡയറക്ടേഴ്സ് ഓക്കെ. ഇപ്പൊ ഈ എന്തിനാണ് സീരിയൽസ് എന്ന് പറയുന്നത്, നാടകം ഉണ്ടല്ലോ. നാടകത്തിൽ നിന്നും ഇതെല്ലാം ഒരേ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഭിനയം ഒന്നേ ഉള്ളൂ. അതിന് നാടകം എന്നും സീരിയൽ എന്നും സിനിമയ്ക്ക് ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള അഭിനയം ഇല്ല, ഒറ്റ അഭിനയമേ ഉള്ളൂ. പക്ഷെ ഈ രീതികളുണ്ടാവും മൂന്ന് പേർക്കും, മൂന്ന് പല രീതികൾ പാറ്റേൺസിലായിരിക്കും പെർഫോമൻസ് അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി നടക്കുന്നത്. അപ്പൊ അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതേ ഉള്ളു. അപ്പൊ ഈ മൂന്ന് മേഖലയും ആക്ടേഴ്സിന്റെ മേഖല തന്നെയാണ്, നമുക്ക് ഈ മൂന്ന് മേഖലയിൽനിന്നും വി കൻ ഗെറ്റ് ജംപ്സ്. ചേച്ചിക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഞാനിപ്പോ മിനി സ്ക്രീനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സിനിമയിലേക്കുള്ള അവസരങ്ങൾ കുറയും എന്ന്? സത്യത്തിൽ ഞാൻ അങ്ങനത്തെ കടന്ന ചിന്തകളൊന്നും ചെയ്യാറില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ഞാൻ. എപ്പോഴും ഒരു യൂണിവേഴ്സിനെ വിശ്വസിച്ച് എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. സോ എനിക്ക് ഡെഫിനറ്റ്ലി അറിയാം ഞാൻ ഒരു സ്ഥലത്ത് എത്തിപ്പെടുമെന്ന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നു, അല്ലാണ്ട് ഞാൻ സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് അറിയില്ല, ഇതുവരെ ദൈവം സഹായിച്ച് അങ്ങനെ വന്നില്ല. അപ്പൊ എനിക്ക് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് തോന്നുന്നത്, അങ്ങനെ തന്നെയായിരിക്കും പോവാന്ന്. പിന്നെ ചില സമയത്ത് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഡിലേ ആവുമ്പോഴും അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ വരുമ്പോൾ, ചില റിജക്ഷൻസ് വരുമ്പോൾ ഉള്ളൊരു ഒരു ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ എഗെയിൻ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിക്കും. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാനൊരു കലക്ക് കലക്കും എന്നാണ്. ഇതിലെ കാസ്റ്റ് ഭയങ്കര അടിപൊളിയാണ് ചേട്ടാ. ഇപ്പൊ സ്വാതി ചേച്ചി ആയിക്കോട്ടെ, റോഷൻ ചേട്ടൻ ആയിക്കോട്ടെ, അലൻ സേര ആയിക്കോട്ടെ, ഭയങ്കര എന്താ പറയാ ഡെപ്ത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇവരെയൊക്കെ ഡയറക്ട് ചെയ്യുന്നത്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും ഇവരുടെ കൂടെ കൂടുതൽ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇതിനെ മോൾഡ് ചെയ്യുന്നതിന്റെ ഒരു അതിലൊരു ഭയങ്കര സർപ്രൈസ് തന്നെയായിരുന്നു. നിഷാന്ത് സാഗർ ഉണ്ട് ഈ പടത്തിൽ. അവനൊരു ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറിലേക്ക് എത്തിക്കാൻ പറ്റി പുള്ളിനെ മോൾഡ് ചെയ്യാം. ശാന്തി ബാലചന്ദ്രൻ ഒരു മെയിൻ ക്യാരക്ടർ ആണെങ്കിലും അവളുടെ സ്ക്രീൻ ടൈം റിലേറ്റീവ്ലി ലെസ് ആണ്. പക്ഷെ അവളില്ല എന്നുള്ള നിങ്ങളെ രജിസ്റ്റർ ചെയ്തിട്ടേ പോകുള്ളു. ആ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അവളുടെയൊക്കെ ഒരു ഇന്റൻസിറ്റി ഉണ്ടല്ലോ, ഒരു ഒരു സാധനം ചെയ്യുമ്പോൾ ഉള്ള ഒരു ശരിക്കും നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യും. ലൈക്ക് കൂടുതൽ എഴുതാം ഇവർക്ക്, അതായത് ഇനിയും കഥകളിൽ വരുമ്പോൾ ഇവരെയൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യണം, ഇവരെയൊക്കെ വെച്ച് വേണം സിനിമയൊക്കെ ചെയ്യാൻ. നല്ല നല്ല ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, നമ്മൾ എഴുതിയതിനെക്കാട്ടിലും ഒരുപടി മുകളിലേക്ക് ആക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇൻഡസ്ട്രി എന്നുള്ള നിങ്ങൾ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത നമ്മളിൽ കൂടെ വന്നതാണ് ഭാവന ചേച്ചി. ചേച്ചിയായിട്ട് എങ്ങനെയാ ഇപ്പൊ കോൺടാക്ട് ഉണ്ട്? ലൈക്ക് ഏതെങ്കിലും ഇനി അപ്കമ്മിങ് ഫിലിംസിലൊക്കെ കാണാനായിട്ടുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ? സത്യത്തിൽ ഇല്ല. ആക്ച്വലി ആ നമ്മൾ സിനിമയിൽ കോൺടാക്ടിൽ ഉണ്ടായിരുന്നത് ഇതുവരെ 2016 വരെ ഞാനും ജിഷ്ണു ആയിരുന്നു. 16 മരിക്കണം. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വി വേർ ഇൻ ടച്ച്, വി വേർ ദ ഓൺലി വൺസ് ഇൻ ടച്ച് ആക്ച്വലി. അത് മരിക്കണവരെ ഉണ്ടായിരുന്നു. പിന്നെ പലപ്പോഴും ഞാൻ ദിനേശിനെ കാണും, ദിനേശ് പ്രഭാകരനെ.
പുള്ളി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ മിഥുൻ രമേശ്. വി ആർ നോട്ട് ഇൻ ഡെയിലി ടച്ച് ഓർ എനിത്തിങ്. ഡെയിലി ടച്ച് ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ജിഷ്ണുവിന്റെ മാത്രമായിരുന്നു. ചേട്ടന്റെ മിക്ക ഫിലിംസിനുള്ള ലളിതാമ്മയ്ക്ക് ചെറുതും വലുതായിട്ടുള്ള വേഷങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ഏതെങ്കിലും അപ്കമിങ് പ്രോജക്ട്സിൽ ഒരു വേഷമൊക്കെ ബാക്കി വെച്ചിട്ടുണ്ടാവും? ആ, ജിന്നിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ടമ്മ. ഇതിലൊരു വേഷം ചെയ്യണ്ടായിരുന്നു, അപ്പോഴത്തേക്കും ഷീ ഫെൽ സിക്ക്. അപ്പോൾ ഡയലോഗിലായിട്ട് ഒതുക്കി ആ ക്യാരക്ടറിനെ. അപ്പോൾ രണ്ട് സീനിലാണോ ഉള്ളത് അവർ വരുവാണെങ്കിൽ. അപ്പോൾ ആ സീനിൽ, ഒരു സീനിൽ വലിയ മച്ചി പള്ളി പോയി, ഒരു സീനിൽ വലിയ മച്ചി കുളിക്കാൻ പോയത്. അപ്പം എന്തായാലും ആ ഒരു ബ്ലെസ്സിങ് ത്രൂ ഔട്ട് ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു ചേട്ടാ. ആൻഡ് ഇതുവരെ നമ്മൾ കാണാത്ത ഒരു സ്വാസികേനെ ആയിരിക്കും സിനിമയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലേ? അല്ലേ? അതെ, ആണ്, തീർച്ചയായിട്ടും. അതെ, തീർച്ചയായിട്ടും. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ട്, നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും. അപ്പൊ ഇനിയും ഇങ്ങനത്തെ ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ബോൾഡ് റോൾസ് ചേച്ചി അക്സെപ്റ്റ് ചെയ്യോ? ചെയ്യും, ചെയ്യും. ഓക്കെ, എന്താണ് ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ രണ്ടുപേരുടെ? മെയിൻ ആയിട്ടുള്ളത് ഞാൻ നോക്കി കാണുന്നത് ചതുരമാണ്, അതാണ് ഇപ്പൊ ഉടനെ റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുമാരി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങാനുണ്ട്. പിന്നെ ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യ, അങ്ങനെ കുറച്ച് മൂവീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ക്യാരക്ടർ റോൾസ് ആണ്, ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വെച്ചിട്ടുള്ള ക്യാരക്ടർ റോൾസ് ആണ്. സോ ഇതാണ് നമ്മൾ നോക്കി ഡിഫറെന്റ്. ഇനി കുടുക്ക് വരാനുണ്ട്, മോൺസ്റ്റർ വരാൻ. കുടുക്കും ഇതൊക്കെ ഒരുമിച്ച് തന്നെ, ഇതാ ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. എന്താ മോൺസ്റ്ററിന്റെ വിശേഷം? മോൺസ്റ്ററിന്റെ വിശേഷങ്ങൾ ഒന്നും ആയി എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ വേറെ എന്തൊക്കെയോ വർക്ക്സ് നടക്കുന്നു. എന്താണ്, എപ്പോഴാണ്, തിയേറ്റർ ആണോ, ഒന്നും അറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അതിന്? ലൈക്ക് ചേച്ചി ലാലേട്ടൻ, നല്ലൊരു ചേച്ചി ലാലേട്ടൻ ഫാൻകൾ ആണെന്ന് എനിക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ മോൺസ്റ്ററിൽ? എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരു സീൻ പോലും ഇല്ല. ഇല്ല, ലൊക്കേഷനിൽ പോലും നമ്മള് അദ്ദേഹമൊക്കെ ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. കാരണം എനിക്ക് ഹണി റോസിന്റെ കൂടെ ഉള്ള അങ്ങനെ ഞങ്ങളുടെ ഒരു കോംബോ ആണ്. സോ ഞാൻ ലാലേട്ടന്റെ കൂടെ ഇതിൽ അഭിനയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവം എന്ന് പോലും കൃത്യമായിട്ട് അറിയില്ല. നമ്മളിന്നലെ കണ്ടിരുന്നു ഡാൻസ് ഒക്കെ അമ്മ റിഹേഴ്സല്ല, ഞങ്ങൾ അമ്മ ക്യാമറയില്. ലാലേട്ടൻ വന്നപ്പോ ഒരു റീല് ചെയ്തു ഞങ്ങൾ. എന്താണോ ഇഷ്ടമാണ് എല്ലാവർക്കും, ഇവർക്ക് പിന്നെ അതൊന്നും താല്പര്യമില്ല. റീൽസ് ഒന്നും ഇഷ്ടമല്ല ചെയ്യാൻ. ഞാൻ 8 റീലുള്ള പടം ഇറക്കുന്നു, പിന്നെയാണ് നിന്റെ റീല്. അതല്ല പൊതുവെ ഇങ്ങനത്തെ സെൽഫി എടുക്കാൻ വിളിച്ചാലോ, റീൽ എടുക്കാൻ വിളിച്ചാലോ. നമ്മുടെ പ്രൊഡ്യൂസർ അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ട്, വിനിത ചേച്ചി. വിനിത ചേച്ചി ഭയങ്കരമായിട്ട് ഫോട്ടോസ് ഇങ്ങനെ എപ്പോഴും എടുക്കുന്നത്. പക്ഷെ ഏത് സമയം വിനിത ചേച്ചി വിളിച്ചാലും, ഓ വന്നു 599-ാമത് ഫോട്ടോ. അതൊന്നും താല്പര്യം ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് ഇവര്. റീൽസ് ഇഷ്ടമല്ല, പാട്ട് ഡാൻസ് ഇങ്ങനെ കളിക്കും, അത് ഇഷ്ടമാണ്. ഫോണിൽ പിടിക്കുന്നത് ഇഷ്ടപ്പെടില്ല, ക്യാമറയിൽ പിടിക്കണം, അത് ഇഷ്ടപ്പെടില്ല, അത് ഇഷ്ടപ്പെടില്ല. സ്വന്തമായിട്ട് കളിക്കണം, അത് ഞങ്ങള് നല്ലപോലെ കളിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ലൊക്കേഷനിൽ ഇതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ വളരെ ഡീസന്റ് ആയിട്ട് സ്ക്രിപ്റ്റ് പഠിക്കുന്നു, അഭിനയിക്കുന്നു, പഠിക്കുന്നു, അഭിനയിക്കുന്നു, അങ്ങനെ മാത്രം. ഫോണും ഇല്ല, സെൽഫിയും ഇല്ല, റീലും ഇല്ല, ഒന്നുമില്ല. ഞാൻ രണ്ട് സെറ്റിൽ അങ്ങനെ മര്യാദയ്ക്ക് ഇരുന്നിട്ടുള്ളൂ. ഒന്ന് ജോഷി സാറിന്റെ സെറ്റില്, പിന്നെ ഒന്ന് ഇദ്ദേഹത്തിന്റെ സെറ്റില്. രണ്ട് സ്ട്രിക്ട് ഡയറക്ടേഴ്സ് ആണ്. ഇല്ല, നമ്മൾ അങ്ങനെ സ്ട്രിക്ട് അല്ല, പക്ഷെ നമുക്കൊരു അതന്നെ. ഓക്കെ, ഇനി എന്താണ് ചേട്ടന്റെ അപ്കമിങ് പ്രോജക്ട്സ്? അല്ല, സൗബികാനോടൊക്കെ ജിന്നുണ്ട്, ജിൻ എന്തായാലും ഉണ്ട്. അത് കുറച്ചൊരു എന്താണ്, അതിന്റെ പ്രൊഡക്ഷൻ സൈഡിൽ ഒരു ചെറിയ വിഷയം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കണതാണ്. മിക്കവാറും അത് അടുത്ത മാസമോ അതിൻ്റെ അടുത്ത മാസമോ ഒക്കെ ആയിട്ട് എന്തായാലും വരും, തീർന്നിരിക്കുകയാണ്. ചതുരത്തിൻ്റെ, അതായത് അത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണ്, ചതുരവും ജിന്നും. ഓ, അതായത് സിദ്ധു എന്ന് പറഞ്ഞ കോയിൻ്റെ. ചതുരത്തിന്റെ ടൈപ്പ് അല്ല ജിന്ന്, ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെന്റ് ഫിലിം. ഒരു ഇച്ചിരൂടെ മാസ് എന്റർടൈനർ സാധനമാണ് ഇത്. ഇത് എന്റർടൈനറാണ്, മാസ് ഉണ്ടാവും കാണുന്നവരുടെ ഇതിൽ. സോ രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ഫിലിംസ് ആണ്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറയണ മാതിരി. സോ രണ്ടും കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്രേ പടം ഇറക്കുന്നുണ്ട്. റിയൽ ലൈഫിൽ നിന്നും ചീന്തി എടുത്ത എന്തെങ്കിലും സീനുകളൊക്കെ ഇതിനകത്തുണ്ടോ? ചതുരത്തിലുണ്ടോ? ചതുരത്തിലുണ്ടോ? മൊത്തം മൊത്തം സിദ്ധുവേട്ടന്റെ, വിനോയ് മാഷിന്റെ, അജിത്തേട്ടന്റെ, ജംനീഷിന്റെ, പിന്നെ ആരാ, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ചേർത്ത് ഒരു എറോട്ടിസം. എനിക്ക് അതെ, എനിക്ക് എല്ലാവരുടെയും അല്ലേ.
നമ്മൾ കാണുന്ന ആളുകളുടെ എല്ലാം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ഇങ്ങനത്തെ പല പല സംഭവം. പിന്നെ ഉറപ്പല്ലേ, മീനാക്ഷിക്കൊക്കെ എന്തായാലും ഇന്റർവ്യൂ ഇനി ഞാൻ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ്, മനസ്സിലായി. അതാണ് ഇനി എന്റെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. അപ്പൊ എല്ലാവരും എന്തായാലും എല്ലാവരും ചതുരം തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു നല്ല സിദ്ധാർത്ഥ് ഭരതൻ ഫിലിം ആയിട്ട് തന്നെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ ഫിലിമാണ്, വി ഡോണ്ട് ഹാവ് ബിഗ് നെയിംസ്. ഇത് തിയേറ്ററിൽ വന്നൊരു സപ്പോർട്ട് കാണിച്ചാലേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. സോ വരണം, തിയേറ്ററിൽ എത്തണം, കാണണം, എൻജോയ് ചെയ്യാം. എൻജോയ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ജാംഗ്, മീനാക്ഷി. Thank you. Thank you, Jango Space. And thank you, Meenakshi. Thank you, Jai. Wonderful. Thank you. Wonderful, but one more.